എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡൽഹി പഞ്ചാബ് ട്രിപ്പിൻ്റെ 8-ാമത്തെ എപ്പിസോഡാണ് ഈ വീഡിയോ. ഡൽഹിയിലും പഞ്ചാബിലുമായിട്ട് പ്രശസ്തമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഈ ചാനലിൽ തന്നെ ഉണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കാണുക. അതുപോലെ തന്നെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. യാത്രകളെ പറ്റിയിട്ടുള്ള വീഡിയോകൾ മാത്രമാണ് ഈ ചാനലിൽ വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വാഗ ബോർഡർ കാണാൻ പോയിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ലോട്ടസ് ടെമ്പിളിലേക്കാണ്. ഈ കാണുന്ന രണ്ട് ഓട്ടോറിക്ഷകളിലാണ് നമ്മളൊരു ടീമായിട്ടാണ് പോയത്. രണ്ട് ഓട്ടോറിക്ഷകളിലായിട്ടാണ് നമ്മൾ പോകുന്നത്. വാഗ ബോർഡറിൽ നിന്ന് ഏകദേശം ലോട്ടസ് ടെമ്പിൾ വരെ 500 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ട്രെയിനിന് വന്ന് നമ്മൾ അകത്തേക്ക് കയറി കാണാൻ പോവുകയാണ്. ഇവിടെ എത്തുമ്പോൾ തന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ഈ ഗേറ്റ് കാണുന്ന ഗേറ്റ് കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട്. ബാഗ് അവർ ചെക്ക് ചെയ്യും. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്ന ഒരു വലിയൊരു ഗ്രൗണ്ടിലേക്ക്, ഉദ്യാനത്തിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും ലോട്ടസ് ടെമ്പിൾ. നമ്മൾ കുറച്ച് ദൂരം ഇവിടെ നിന്ന് ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് നടന്നു പോകണം. കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. പോകുന്ന പാതകളിലൊക്കെ രണ്ട് സൈഡും മരങ്ങളും ചെടികളും ഒക്കെ നട്ട് വളരെ അടിപൊളിയായിട്ട്, നീറ്റായിട്ട്, വൃത്തിയായിട്ട്, അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതാണ്. നമ്മൾ പോകുന്ന വഴികളിൽ തന്നെ കുറേയൊക്കെ ക്ലീനിങ്ങൊക്കെ ചെയ്യുന്നത് കണ്ടു. ഈ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കി ഒരേ ലെവലിനൊക്കെ നിർത്തുന്ന പണികളൊക്കെ ചെയ്യുന്നത് കണ്ടു. പോകുന്ന വഴികളിൽ ഇരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ലോട്ടസ് ടെമ്പിളിനെ കുറിച്ച് പറയാം. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ ഒരു പ്രധാന ആകർഷണമാണ് ലോട്ടസ് ടെമ്പിൾ എന്ന ബഹായി ക്ഷേത്രം. ബഹായി മതവിശ്വാസികളുടെ ആരാധനാലയമാണെങ്കിലും നാനാജാതി മതസ്ഥർ ഇത് സന്ദർശിക്കാറുണ്ട്. 1986 പണിതീർത്ത ഈ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും വലുതും ശില്പചാതുര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നതുമായ അമ്പലങ്ങളിൽ ഒന്നാണ്. ഇതിൻ്റെ ശില്പചാതുര്യത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ലോട്ടസ് ടെമ്പിളിൻ്റെ ചരിത്രം. താമരപ്പൂവിൻ്റെ ആകൃതിയിലുള്ള ഈ അമ്പലത്തിന് 9 വശങ്ങൾ വെണ്ണക്കല്ലിൽ പൊതിയപ്പെട്ട് 3 ഗണങ്ങളിൽ സ്വതന്ത്രമായി നിൽക്കുന്ന 27 ദണങ്ങൾ ചേർന്നതാണ്. ഇതിൻ്റെ ശില്പി ഭരി ബോസ് സബ്ഹ എന്ന ഇറാൻകാരനാണ്. ഇതിരിക്കുന്ന ഭൂമിയുടെ വിലയും നിർമ്മാണ ചെലവും പ്രധാനമായും നൽകിയത് അർദ്ദിഷീർ രസ്തംപൂർ എന്ന ഹൈദരാബാദുകാരനാണ്. തൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യം മുഴുവനും അദ്ദേഹം ഇതിനുവേണ്ടി 1553 ചെലവഴിച്ചു. നിർമ്മാണ ഘടന. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 9 ഇതിൻ്റെ നടുത്തളത്തിലേക്ക് തുറക്കുന്നു. നടുത്തളത്തിൽ ഏകദേശം 2500 ആളുകൾക്ക് ഇരിക്കാവുന്ന സൗകര്യമുണ്ട്. 40 മീറ്ററിലധികം ഉയരമുള്ള നടുത്തളത്തിൻ്റെ തറ വെള്ള മാർബിൾ കൊണ്ട് നിർമ്മിതമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ബഹാപൂർ എന്ന ഗ്രാമത്തിലാണ്. ചുറ്റുവട്ടത്ത് 9 കൂടിയ 26 സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1986 ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം 2002 വരെ ഇവിടം 500 ലക്ഷത്തിലധികം ആളുകൾ സന്ദർശിച്ചു എന്നാണ് കണക്ക്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ലോട്ടസ് ടെമ്പിളിൻ്റെ അകത്ത് ക്യാമറ അലോഡല്ല, അതുകൊണ്ട് പുറം ഭാഗങ്ങളൊക്കെ നമ്മൾ ചിത്രീകരിച്ചു. അകത്ത് കുറച്ച് നേരം കയറി ഇരുന്നതിന് ശേഷം അവിടെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷമാണ്. വളരെ സൈലൻ്റാണ്. അപ്പോൾ സംസാരമോ കാര്യങ്ങളോ ഒന്നും പാടില്ല. ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് അകത്തേക്ക് കയറുന്നത്. അതിനെ അലക്ഷ്യമാക്കാനും പാടില്ല. Thank you.
അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ഒരു മാർക്കറ്റിലേക്കാണ്. അവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു മാർക്കറ്റിലേക്കാണ് നമ്മൾ പോയത്. മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ നമുക്ക് ഉള്ളിലേക്ക് പോയി കാണാം. തിരുവനന്തപുരത്തെ ചാലയ്ക്ക് സമാനമായിട്ടുള്ള ഒരു മാർക്കറ്റ്. ഒരുപാട് സാധനങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ട്. ബാഗ്, ഷർട്ട്, ബെൽറ്റ്, വാച്ച്, മൊബൈൽ ഫോൺ, കുടകൾ, പിന്നെ ഫാൻസി ഐറ്റങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് സാധനങ്ങൾ വളരെ വിലക്കുറവിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ആൾക്കാർക്ക് ഓക്കെയാണ്, അല്ലാത്തവർ ചിലപ്പോൾ പറ്റിക്കപ്പെട്ടേക്കാം. നടന്നു പോകുമ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ട് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് തരും, പിന്നെ അത് അവർ വാങ്ങത്തില്ല. ഇപ്പോൾ ബെൽറ്റ് ആയിരുന്നാലും ബാഗ് ആയിരുന്നാലും നമ്മുടെ കയ്യിൽ ഇങ്ങനെ കൊണ്ട് വച്ച് തരുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ കുടുങ്ങിയെന്ന് വിചാരിച്ചാൽ മതി, പിന്നെ അത് അവർ തിരിച്ച് എടുക്കില്ല. നേരത്തെ പറഞ്ഞു, ഡൽഹി പഞ്ചാബ് ട്രിപ്പിൻ്റെ 8-ാമത്തെ എപ്പിസോഡാണ്. അതുപോലെ തന്നെ ഇത് തന്നെയാണ് നമ്മുടെ ഡൽഹി പഞ്ചാബ് ട്രിപ്പിൻ്റെ 7-ാമത്തെ എപ്പിസോഡ്. നമ്മൾ ഈ മാർക്കറ്റും കൂടെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയാണ്. മുന്നുള്ള എപ്പിസോഡിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ചർച്ചിൻ്റെ കീഴിലുള്ള ഒരു ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. ഡൽഹി, പിന്നീട് നേരെ പഞ്ചാബ്, പിന്നെയും ഡൽഹിയിൽ വന്നു. അത്യാവശ്യം സ്ഥലങ്ങളും നമ്മുടെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് തിരിക്കാൻ പോവുകയാണ്. ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി, ഒരുപാട് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്താൻ പറ്റി. അതിലുപരി ഇതൊക്കെ ഒരു ഓർമ്മയായിട്ട് വയ്ക്കുവാൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട്. നമ്മൾ തിരിക്കുമ്പോൾ ഈ മാർക്കറ്റിൽ നിന്ന് നമ്മൾ നേരെ റൂമിലേക്ക് പോയതിന് ശേഷം നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് ട്രെയിനിനാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ദൂരേക്കൊക്കെ പോകുമ്പോൾ ഫുഡിൻ്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മുന്നേ പോയിട്ടുള്ള യാത്രകളിൽ ഇതുപോലെ ശ്രദ്ധിച്ചാണ് പോയത്. പക്ഷേ ഡൽഹി പഞ്ചാബ് ട്രിപ്പിൽ എനിക്ക് നല്ല രീതിയിലുള്ള പണി കിട്ടി. ഞാൻ ഒരിക്കലും മറക്കില്ല, ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു യാത്രയായിരിക്കും, അല്ലെങ്കിൽ തിരിച്ചു വരവായിരിക്കും ഇത്. ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ തിരിച്ചു വന്നത് ഇതാദ്യമായിട്ടായിരിക്കും. കാരണം വേറൊന്നുമല്ല, ഈ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത് നമ്മൾ റോമിൽ പോകുന്നതിന് മുന്നേ ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. പുറത്തുനിന്നുള്ള ഭക്ഷണമോ വെള്ളമോ ഒന്നും നമ്മൾ വലുതായിട്ട് ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ നിന്നൊരു ഐസ്ക്രീം കുടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അല്ലാതെ ബാക്കിയുള്ള എല്ലാവരും, അത് ഞാൻ മാത്രമല്ല കഴിച്ചത്, ബാക്കിയുള്ള 1-2 പേര് എൻ്റെ കൂടെ കഴിക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ ബാക്കി എല്ലാവരും കഴിച്ച ഫുഡ് തന്നെയാണ് ഞാനും കഴിച്ചത്. പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് ഫുഡ് പോയ്സൺ പിടിച്ചു. തിരിച്ചു വരുന്ന 2.5-3 ദിവസം ഞാൻ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ ഇനി ഒന്നും പറയാനില്ല. ഇവിടെ വന്ന് നാട്ടിൽ വന്ന് നേരെ ഹോസ്പിറ്റലിലാണ് പോയി അഡ്മിറ്റായത്. ഈ ഒരു യാത്ര ഇത്രയും ദിവസം അങ്ങോട്ട് പോയതിൻ്റെ ക്ഷീണം, പിന്നെ അവിടുത്തെ ഫുള്ള് കറക്കം, അവിടുത്തെ യാത്രകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു 8-ൻ്റെ പണിയും കൂടെ കിട്ടിയിട്ടാണ് വന്നത്. നേരെ ആശുപത്രിയിൽ പോയി. കാരണം ശരീരത്തിലൊന്നും വെള്ളത്തിൻ്റെ അംശം പോലും ഇല്ലായിരുന്നു, ഒട്ടും നേരെ നിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ വന്നത്. നേരെ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി, പിന്നീടാണൊന്ന് റിക്കവറി ആയി വന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡൽഹി പഞ്ചാബ് ട്രിപ്പ് ഇതോടുകൂടി തീരുകയാണ്. ഇനി എന്തെങ്കിലും പോവുകയാണെങ്കിൽ കൂടുതൽ വിശേഷങ്ങൾ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഇനി ഒരുപാട് കാഴ്ചകൾ വരാനുണ്ട്. കേരളത്തിന് തന്നെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഓൾ കേരള ട്രിപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അല്ലാതെ ഒരുപാട് ട്രിപ്പുകളുടെ വീഡിയോ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഏകദേശം 750 സബ്സ്ക്രൈബർ ആയിരിക്കും ഈ ചാനലുണ്ടായിരിക്കുക. ഇതുപോരാ, കുറച്ചും കൂടെയൊക്കെ നമ്മുടെ ചാനൽ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കാണുന്നവരെന്തായാലും സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു വിശേഷമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.